സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. സോളമനും ഷേബാരാജ്ഞിയും തമ്മിലുള്ള കൂടിക്കാഴ്ച ചരിത്രവും സങ്കല്പവും കലർന്നതാണത്. പല നിറങ്ങളുള്ളൊരു കഥ, പലവിധം ഊതിപ്പെരിപ്പിച്ച നിറം പിടിപ്പിച്ച കഥകൾ. ഒന്ന് രാജാക്കന്മാർ 10:1-10 സോളമന്റെ പുകഴ് പെറ്റ സമ്പത്തും ജ്ഞാനവും വിവരിക്കപ്പെടുന്ന കഥാസന്ദർഭമാണിത്. രണ്ടും ഷേബാരാജ്ഞിയുടെ മനം കവരുന്നുണ്ട്. സോളമൻ ഒരു സർവ്വവിജ്ഞാന കോശമെന്നല്ല അവന്റെ ജ്ഞാനത്തിന്റെ പ്രകാശനം, അവൻ എങ്ങനെ രാജ്യനിർവഹണം ചെയ്യുന്നു എന്നതിലാണത്. ഇഴകീറി പരിശോധിച്ചുകൊണ്ട് നല്ല വിവേകത്തോടെ, പ്രായോഗിക ബുദ്ധിയോടെ, ന്യായകുശലതയോടെ പുറത്തുള്ള എല്ലാ വിഷയങ്ങളെയും സന്ദർഭങ്ങളെയും ഇത്ര ഉൾക്കാഴ്ചയോടെ ഇഴകീറി വിശകലനം ചെയ്ത് പരിശോധിക്കാൻ അവൻ ന്യായബോധമുള്ളവനായിരുന്നപ്പോഴും ജ്ഞാനിയായിരുന്നപ്പോഴും സ്വന്തം ഉള്ളറകളെ വിധിക്കാനും നീതിന്യായത്തോടെ അതിനെ ക്രമീകരിക്കാനും ദൈവത്തിലേക്ക് തിരിച്ചുവെക്കാനും അവൻ മറന്നുപോയി. അമ്പയെ പരാജയപ്പെട്ടു പോയി എന്നൊരു വിഷമവൃത്തം നാം മറന്നുപോകരുത്. ഇന്നലെ നമ്മൾ കണ്ട വയൽക്കിളികളെയും വയൽപൂക്കളെയും പുൽക്കൊടികളെയും ഒക്കെ സോളമനേക്കാൾ, അവൻ്റെ സർവ്വമഹത്വത്തിലാണെങ്കിൽ പോലും അതിനേക്കാൾ ഭംഗിയായി നാഥൻ അലങ്കരിക്കുന്നുവെന്ന് ക്രിസ്തു പറയുന്നത് വെറുതെയല്ല. ഷേബാരാജ്ഞി കൊണ്ടുവന്ന കടങ്കഥകളെയെല്ലാം സോളമൻ കുരുക്കഴിച്ചു കൊടുത്തു. പക്ഷേ അവൻ്റെ ജീവിതത്തിൻ്റെ കുരുക്കുകളിൽ അവൻ കുടുങ്ങിപ്പോയി. ഇന്ന് സങ്കീർത്തനം 37 ഒരു ജ്ഞാന സങ്കീർത്തനമാണ്. യഥാർത്ഥ ദൈവിക ജ്ഞാനം എങ്ങനെ ജീവിതത്തിൽ പ്രകാശിക്കുന്നുവെന്ന് അത് പഠിപ്പിച്ചു തരുന്നു. ജീവിതത്തിൻ്റെ ഊരാക്കുടുക്കുകളിൽ അത് കുടുങ്ങിപ്പോകില്ല എന്ന് പഠിപ്പിക്കുകയാണ് സങ്കീർത്തനം. മാത്രമല്ല, തിന്മ ചെയ്യുന്നത് കൂടുതൽ ലാഭകരമായ സ്ഥിതിയുള്ള ഈ ലോകത്ത് ദൈവിക നീതിയിൽ ഉറച്ചു നിൽക്കുന്നതിൻ്റെ ഉറപ്പ്, ശക്തി അത് കാണിച്ചു തരുന്നുണ്ട്. നീറാതെ, പുകയാതെ, കലങ്ങാതെ, കലഹിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കാനും ദൈവത്തിൻ്റെ കൈപിടിച്ചുകൊണ്ട് പ്രയത്നിക്കാനും അത് നമ്മോട് ആവശ്യപ്പെടുന്നു. ഇന്ന് സുവിശേഷം മർക്കോസ് 7:14-23 നാഥൻ നമ്മുടെ ജീവിതത്തിന് നേരെ ഒരു കടങ്കഥ എറിയുകയാണ്. ഒരു ഉപമ, ഉള്ളിലേക്ക് പോകുന്നതല്ല, ഉള്ളിൽ നിന്ന് വരുന്നതാണ് മനുഷ്യനെ അശുദ്ധനാക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട്. ബാഹ്യചര്യകളുടെ മുടിയിഴ കീറുന്ന ഈ രീതിശാസ്ത്രം ഇന്ന് യാതൊരു പ്രസക്തിയുമില്ല. ഹൃദയം കീറി പരിശോധിക്കാനാണ്, സത്യങ്ങളെ അഭിമുഖീകരിക്കാനാണ്, നമ്മളെ തന്നെ അഭിമുഖീകരിക്കാനാണ്, ആ ദൈവിക ജ്ഞാനത്തിൽ നിറയാനാണ് നാഥൻ നമ്മെ ക്ഷണിക്കുന്നത്. Thank you.